കഴിവുകൾ. ഞാൻ ഇന്നിവിടെ വളരെ ഈസിയായി ഒനിയൻ ബാജി അല്ലെങ്കിൽ പുള്ളിവട ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്ക് ചേർന്ന സോസും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ഒരു 3 മീഡിയം സബോള, 1 എഗ്ഗ്, 2 പച്ചമുളക്, 1 പീസ് ഇഞ്ചി, 1 ടീസ്പൂൺ മല്ലി, മൊത്തം മല്ലി അല്ലാണ്ട് പൊടിയെല്ലാം മല്ലിയുടെ മണി, പിന്നെ അതിലേക്ക് 2 സ്പൂൺ കടലമാവ് അല്ലെങ്കിൽ ഗരം ഫ്ലോർ, പിന്നെ അതിലേക്കുള്ള സോസ് ഉണ്ടാക്കാനുള്ളത് 2 ഹാൻസ് മിൻ്റ് എന്ന് പറഞ്ഞാൽ പൊതീന, പിന്നെ 1 ഹാൻസ് ചെറിയ ഹാൻസ് മല്ലിച്ചപ്പ, പിന്നെ 4 പച്ചമുളക്, 1 ചെറിയ പീസ് ഒനിയൻ, പിന്നെ 1 പീസ് ഇഞ്ചി, 1 ലെമൺ, പിന്നെ 1 പാത്രം തൈര്, 400 ഗ്രാം തൈര്. ഇതെല്ലാം കൂടി ചേർന്ന് നമുക്ക് ഇന്നൊരു സ്നാക്ക് ഉണ്ടാക്കും, നല്ലൊരു സ്നാക്ക്. അതിനുവേണ്ടി ഞാൻ ഒനിയൻ അരിയാൻ പോവുകയാണ്. അങ്ങനെ ഞാനിതാ ഒനിയൻ അരിഞ്ഞു. അതേപോലെ പച്ചമുളക് നണ്ട് പൊളിച്ചിട്ട് ചെറുതാക്കി അരിയണം. പിന്നെ ഞാൻ എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു, പിന്നെ മല്ലി അങ്ങനെയുള്ളത് ഇട്ടു. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിടണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി, നിങ്ങളുടെ പാകത്തിന് ഉപ്പിടുക. ഞാൻ അത് അത്ര ഉപ്പിടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ വെള്ളം ഇതൊക്കെ ഉണ്ടല്ലോ, ഈ എഗ്ഗ് ഒഴിച്ചതിൻ്റെ വെള്ളവും ഇതൊക്കെ കൂടിയിട്ട്, പിന്നെ ഒനിയനിൽ നിന്ന് വെള്ളം വരും. മഞ്ഞപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുണ്ട് ഞാൻ. ഈ ഒരു വേപ്പില ഉണ്ടെങ്കിൽ വേപ്പില ഇടുക, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുണ്ട്. ഇതിൻ്റെ ഒനിയനിൽ നിന്ന് ഇനി ധാരാളം വെള്ളം വരും. അപ്പോൾ ആ വെള്ളം ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗരം ഫ്ലോറ് കടലമാവിൻ്റെ പൊടി ഇടുന്നത്. 2 ടീസ്പൂണാണ് ഞാൻ ഇട്ടോർക്കുന്നത്. നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വന്ന് ഇങ്ങനെയാവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഇട്ടോ. അതേപോലെ വെള്ളം ആവശ്യമില്ലാത്തവർക്ക് ഇങ്ങനെ അധികം കട്ടിയില്ലാണ്ട് ആ ഒനിയൻ്റെ ടേസ്റ്റ് വരുന്നവർക്കാണെങ്കിൽ 2 ടീസ്പൂൺ മതി. അല്ലാത്തവർക്ക് 1 ടീസ്പൂൺ കൂടി ചേർത്ത് 3 ടീസ്പൂൺ ഇട്ടോ. 1/3 ടീസ്പൂൺ പൊടി ഇട്ടോ, അപ്പോഴാണ് ഇത് ഇങ്ങനെയായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഇതിവിടെ ഇരുന്നോട്ട്. നമ്മൾ എഗ്ഗൊക്കെ ഒഴിച്ചിട്ടുള്ളതല്ലേ, പിന്നെ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇങ്ങനെ 15 മിനിറ്റ് ഇതിവിടെ ഇരുന്നോട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് പൊതീനയും ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു ചട്നി ഉണ്ടാക്കുക. അതിനൊരു സോസ് വേണമല്ലോ, അതിന് നമുക്കൊരു സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജാറിലിട്ടിട്ട് സോസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ ഒനിയൻ അല്ലെങ്കിൽ ഉള്ളിവട അതേപോലെ. ആ നേരം കൊണ്ട് ഞാൻ ചട്നി ഉണ്ടാക്കി ഇതാക്കണ്ട, ചട്നി ഉണ്ടാക്കി വെച്ചു. ഇനി ഞാൻ ഓയില് ചൂടായി, ഞാൻ ഇനി ഓയിലേക്ക് ഇത് ഇടുകയാണ്, വടയുടെ ഇത് ഇടുകയാണ്. അങ്ങനെ നമ്മളിത് മറക്കാണ് ഉണ്ട്, അതാ ഒരു സൈഡായി. പിന്നെ നിങ്ങൾക്കിത് വെള്ളം കൂടുതൽ തോന്നി എന്നിട്ട് ഒനി ഇങ്ങനെ വിട്ടു പോസ പോലെ വിട്ടു പോരാൻ തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂണും കൂടി ഗരം ഫ്ലോർ ഇടാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇട്ടാം. ഇപ്പം എനിക്കാണെങ്കിൽ 3 ടീസ്പൂൺ ഉണ്ടായി, ഓക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി മാവ് കട്ടി വേണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളത് കുറച്ചും കൂടി മാവിട്ടിട്ട് ഇളക്കി ഒന്ന് കൂട്ടി കുഴച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഒനിയൻ ബാജി റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉള്ളിവട നമുക്ക് റെഡി ആയിട്ടുണ്ട്, കഴിക്കാം. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ചട്നി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും അതിലിട്ട് ചെറുനാരങ്ങ അങ്ങനെയാണ് വെച്ചെടുക്കുന്നത്. അത് പിഴിഞ്ഞ് അതിലൊഴിക്കുക. പിന്നെ 2 ടീസ്പൂൺ യോഗാട്ട് അതിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് ചേർക്കുക. അപ്പോൾ വെണ്ണ പോലെ അരയോ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള യോഗാട്ട് അതിൽ തൈര് അതിൽ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം.
ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.